നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങളുടെ എത്ര ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്? ഒന്ന് കൈപൊക്കിയാൽ മതി, മൊബൈൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മൊബൈൽ യൂസ് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് ഒന്ന് കാണിച്ചാൽ. ആ ഓക്കെ, വെരി ഗുഡ്, താങ്ക്സ്. അപ്പോൾ ആദ്യത്തെ അഭ്യർത്ഥന, മൊബൈൽ ഒന്ന് സൈലൻറ്റിലാക്കി ഇടണം. ഓക്കെ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ മൈക്കൊന്നും അധികം ഇല്ലായിരുന്ന കാലത്ത് ഏതാണ്ട് ഇത്രയും ദൂരെയായിരുന്നു വെച്ചിരുന്നത്. 75 വയസ്സായ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മൈക്സ് എന്ന് കൂടുതൽ സെൻസിറ്റീവ് ആയി കഴിഞ്ഞപ്പം വായോടടുത്തെന്ന് മാത്രമല്ല എനിക്ക് പേടിയാണ്, അടുത്ത മീറ്റിംഗ് ആകുമ്പോഴത്തേക്ക് വായിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ കയറി വളരെയധികം ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു സമയമായിരിക്കുകയാണ്. ടെക്നോളജി നമുക്കൊരു രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി നല്ലതുമാണ്. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ചൈൽഡ്ഹുഡിലൊന്നും ഞാൻ ടെറി കോട്ടൺ ഡ്രസ്സസ് കണ്ടിട്ടില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്ന് കോട്ടൺ ഡ്രസ്സ് ആരും കണ്ടിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻസും ടെക്നോളജിയും വളരുന്നത് നല്ലതാണ്. എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ബ്രദർ ഇൻട്രൊഡക്ഷനിൽ ഓർപ്പിച്ചതുപോലെ ഞാനും ഡോക്ടർ ഉമ്മൻ ഫിലിപ്പും ഇവിടെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മൂന്നല്ല ആറല്ല, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 60 മണിക്കൂർ ക്ലാസ് എടുക്കേണ്ട ഒരു ബുക്കാണ്. സന്തുഷ്ട കുടുംബം എന്നും പറഞ്ഞ ഒരു ബുക്ക് 20 വർഷം മുമ്പ് ഞാൻ എഴുതിയത്. അത് 14 or 16 എഡിഷൻസ് കഴിഞ്ഞ് ഇന്നും ഡിമാൻഡ് തീർന്നിട്ടില്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ്. അങ്ങനെ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് എന്നുള്ള വിഷയത്തിൻ്റെ തന്നെ ഒരു ചെറിയൊരു സെക്ഷനാണ് ടെക്നോളജിയും ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്, ശാസ്ത്ര സാങ്കേതിക ഡെവലപ്മെൻസും കുടുംബജീവിതവും. ഓ, നിങ്ങൾ ചോദിക്കും, ബ്രദറെ അങ്ങനെ ടെക്നോളജിക്ക് ഫാമിലി ലൈഫുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. അതായിരിക്കും ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് തന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 5 to 6 hours വേണം. ഞാനത് 1 മണിക്കൂർ സമയം കൊണ്ട് ഒന്ന് സമറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് അതുകൂടെ കൺസിഡർ ചെയ്തായിരിക്കും ഡോക്ടർ ഉമ്മൻ ഫിലിപ്പ് കുറച്ചുകൂടെ വ്യാപ്തിയുള്ള വിഷയം, ക്രിസ്ത്യൻ ഫാമിലി എന്ന് സംസാരിക്കുന്നത്. ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നും, വലിയ അതിശയമായിട്ട് തോന്നും. എൻ്റെ അഭ്യർത്ഥന, പ്ലീസ് വെയിറ്റ്. നമ്മൾ വിഷയം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം നിങ്ങൾക്ക് തന്നെ വലിയ അതിശയം തോന്നും. ഓ, ഞാനിത് ഒരിക്കലും മനസ്സിലാക്കിയില്ലായിരുന്നു. എൻ്റെ കൂട്ടുള്ള ഒരു എളിയ വിശ്വാസിയുടെ ജീവിതത്തിൽ പോലും ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി വന്ന് ഇത്രയും അധികം ശല്യപ്പെടുത്തുന്നുണ്ടോ, എൻ്റെ ആത്മീയ ജീവിതത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഓ, ജോൺസൺ ബ്രദർ ഒരു സുവിശേഷകനല്ലേ? സുവിശേഷകന്മാർ പണ്ട് ടെലിഫോൺ പാടില്ല, റേഡിയോ പാടില്ല, ട്രാൻസിസ്റ്റർ പാടില്ല, TV പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഇപ്പം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ യുഗമായതുകൊണ്ട് പണ്ടത്തെ ഉപദേശിമാർ പറഞ്ഞതുപോലെ ടെക്നോളജി പാടില്ലെന്നോ? ടെക്നോളജി പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് എന്നെക്കുറിച്ച് അറിയാവുന്ന നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രമല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ന്, അതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ടെക്നോളജി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ടെക്നോളജി തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അറിഞ്ഞോ അറിയാതെയോ, മോസ്റ്റ്ലി അറിയാതെ കഴിഞ്ഞ ഒരു 20 വർഷങ്ങളിൽ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സ് നമ്മുടെ ജീവിതത്തിലോട്ട് കയറി നമ്മുടെ പലരുടെയും ആത്മീയ ജീവിതത്തെ വളരെയധികം താറുമാറാക്കിയിട്ടുണ്ട്, ആക്കിക്കൊണ്ടിരിക്കുന്നു, ആക്കാൻ സാധ്യതയുണ്ടാകുന്നു, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വിഷയം ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നതിന് മുൻപ് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൾട്ടിമേറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം അതേത്? അത് 2 or 3 വാക്യങ്ങളും കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഒന്ന്,
രണ്ട് കൊരിന്ത്യർ 5:17. ഞാൻ വാക്യങ്ങൾ എഴുതി ഇവിടെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. ബൈബിൾ അങ്ങോട്ട് മാറ്റി വെച്ചതിൻ്റെ കാരണം എൻ്റെ ശുശ്രൂഷ മോസ്റ്റ്ലി ഇപ്പം എറണാകുളം ഏരിയയിൽ ഹിന്ദിയിലാണ്, അതുകൊണ്ട് ഹിന്ദി ബൈബിളാണ് കൂടെ ഉള്ളത്. അത് വായിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ആകും, അതുകൊണ്ട് ഞാൻ മലയാളം ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ ഇവിടെ എൻ്റെ മുൻപിൽ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ വായിക്കുന്നതായിരിക്കും. 2 കൊരിന്ത്യർ 5:17 നാം കാണുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വിശ്വാസികളായ നാം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചോ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചോ ആത്മീയ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ആദ്യം നാം ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം മാറിപ്പോയി, എല്ലാം പുതുതായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടോടെ വേണം നാം നമ്മുടെ ജീവിതത്തെ കാണുന്നതും ജീവിതത്തെ വീക്ഷിക്കുന്നതും ജീവിതത്തെ വിലയിരുത്തുന്നതും. അങ്ങനെ ക്രിസ്തുവിൽ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയെടുത്തതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് ദൈവവചനം വ്യക്തമാക്കുന്ന ഒന്ന്, സദൃശവാക്യം 4:23. സദൃശവാക്യം 4:23, ഇവിടെ എൻ്റെ മുൻപിൽ ധാരാളം കുട്ടികൾ ഇരിപ്പുണ്ട്, നിങ്ങളെല്ലാം കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളായത്. 1 കൊരിന്ത്യർ 5:17 ഇപ്പം അങ്കിൾ വായിച്ചത്, അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാതെ പഠിക്കേണ്ട വാക്യമാണ് സദൃശവാക്യം 4:23. അവിടെ നാം വായിക്കുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നാം ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ സകല ജാഗ്രതയോടും കൂടെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. സോ ഓരോ വിശ്വാസിയും മറക്കാതെ തൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവനൊരു പുതിയ സൃഷ്ടിയാണ്. 2, ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ അവൻ അവൾ തൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കണം. 3 കാര്യം 1 കൊരിന്ത്യർ 10:31. ഈ 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, പ്രത്യേകിച്ച് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. 1 കൊരിന്ത്യർ 10:31 നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, അത് പലപ്പോഴും എല്ലാവരും മറന്നു പോകാം, തിന്നാലും കുടിച്ചാലും എന്നുള്ളത് ഓർക്കുമെങ്കിൽ എന്ത് ചെയ്താലും എന്നുള്ളത് പലപ്പോഴും മറന്നു പോകും. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഈ 3 വാക്യങ്ങൾ ആക്ച്വലി ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ ഈ 3 വാക്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അടുത്ത 2 പകലും 2 രാവും യാത്ര ചെയ്യാനുള്ള ഒരു സഹയാത്രി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഉടനെ ഷൗട്ട് ചെയ്യുക, എഴുന്നേറ്റ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് അതേ കാര്യം കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കുറച്ചുകൂടെ കേട്സിയായിട്ട് പറയണമെന്നുള്ള കാര്യം നാം മറക്കല്ലേ. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം എന്നോർത്ത്. കാരണം അടുത്ത 2 പകലും 2 രാത്രിയും നമ്മുടെ കൂടെ ആ ട്രെയിനിലിരിക്കുന്ന ആ സഹയാത്രിക്ക് ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ ജീവിതത്തിൽ ചിലപ്പോൾ ഒരവസരമാണ് ലഭിക്കുന്നത്. ആ അവസരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ 2 രാവും 2 പകലായിരിക്കും. ആ 2 രാവും 2 പകലും ആ വ്യക്തിയോട് കിട്ടുന്ന സമയം ആ വ്യക്തിയോട് സുവിശേഷം പറയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ്, ശരിയായ ഒരു മനോഭാവത്തോടെ വേണം നാം ആ വ്യക്തിയോട് ഇടപെടുന്നത്. അതുകൊണ്ട് ഈ 3 വാക്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ബേസിസിലാണ് നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന്, അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന്, എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന് ഒന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ആ മൊബൈൽ ഫോൺ എത്ര ആളുകളുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചത്. അത് നിങ്ങൾ കൈ പൊക്കാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അതൊന്ന് ഓഫ് ചെയ്യണമെന്ന്. എന്നാൽ അത് എത്ര സ്പ്രെഡ് ചെയ്തു, ഇവിടെ എത്ര ആളുകളുടെ കയ്യിലുണ്ട് എന്ന് ഒന്നറിയാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ, ഈ മൊബൈൽ ഫോൺ പോലുള്ള ഒരു സാധനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്.
എന്ന് മാത്രമല്ല ആ ഇൻഫ്ലുവൻസ് എങ്ങനെയെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഷോക്കാകും. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, നാം എല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഏത് കാര്യം സ്വാധീനിക്കുന്നു, ഏത് ആശയം സ്വാധീനിക്കുന്നു, ഏത് സ്ഥാപനം, ഏത് ഉപദേശം സ്വാധീനിക്കുന്നു, അതിനനുസരിച്ചിരിക്കും നാം ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ഇടപെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ജീവിതത്തിൽ ഞാൻ ആക്ച്വലി ആദ്യത്തെ 40 വർഷം വളർന്നത് ഇന്ത്യയിലെ കൊള്ളക്കാരുടെ നാടായ ചമ്പലിലായിരുന്നു. ചമ്പലിൽ ജനിക്കുമ്പോൾ തൊട്ട് കുട്ടിയെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മകനെ നീ നിൻ്റെ ഭുജബലം കൊണ്ട് ജീവിക്കണം. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ 80 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 40 കുട്ടികളുടെയെങ്കിലും ഹിപ്പ് പോക്കറ്റിലൊരു റിവോൾവർ ഉണ്ടാകും. സിറ്റിയിൽ നമ്മുടെ ചർച്ചിൽ നിന്നിറങ്ങി സിറ്റി സെൻറ്റർ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുമ്പം ഒരു 50 ആളുകളെങ്കിലും തോക്ക് തൂക്കിയിട്ടുകൊണ്ട് പോകുന്നത് കാണും. ആ സൊസൈറ്റിയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും, ഒരു റബ്ബർ, ഒരാടെ ഒരു റബ്ബർ മറ്റൊരു കുട്ടി എടുത്തോ ഇല്ലയോ, നീ എടുത്തോ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ കൂടെ അവൻ പറയുന്നത് നീ എടുത്തിട്ടുണ്ടേ, നിന്നെ ഞാൻ കൊന്നുകളേ. നാം അങ്ങനെ സംസാരിക്കാറില്ല, കേരളത്തിൽ അങ്ങനെ സംസാരിക്കാറില്ല. ഹിന്ദിയിൽ അതേസമയത്ത് മാർ ഡാലുങ്ക, ഐ വിൽ ഷൂട്ട് യു. വൈ? നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു, ആ സമൂഹത്തിൻ്റെ ചിന്താഗതി, നമ്മൾ ഏത് ആത്മീയ സമൂഹത്തിൻ്റെ മെമ്പേഴ്സാണ്, ആ സമൂഹത്തിൻ്റെ ഉപദേശം എന്ന് മാത്രമല്ല ആ സമൂഹത്തിലുള്ള മറ്റ് പല കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റാണെന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന 1:1-2 നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരുന്ന വാട്ട് ഈസ് ദ പ്രോബ്ലം? എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യോ പരിഹാസികളുടെ ആ ഗ്രൂപ്പിൽ ഒരു 10 മിനിറ്റ് നിന്നതുകൊണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ? അതാണ് ദൈവജനം ഓർപ്പിക്കുന്നത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ചിലപ്പോൾ 10 മിനിറ്റ് അവരുടെ കൂട്ടുകെട്ടിൽ ഇരുന്നാൽ മതി. വളരെ വീക്കായിട്ടുള്ള ആളുകൾ ആ 10 മിനിറ്റും കൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിലുള്ള ബാരിയേഴ്സ്, അത് അതിരുകൾ, അത് നഷ്ടപ്പെട്ടു പോകും. നമ്മളിൽ ഓരോരുത്തരും നമ്മളെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതിൻ്റെ പ്രൊഡക്റ്റാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവചനം റിപ്പീറ്റഡായിട്ട് ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തെ ശരിയായ ഉപദേശം, ശരിയായ കാഴ്ചപ്പാട്, ശരിയായ വീക്ഷണം മാത്രമേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാവൂ, സ്വാധീനിക്കാവൂ എന്ന് നാം ശ്രദ്ധിക്കണം. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചല്ലേ പറയുമ്പോൾ? യെസ് യെസ്, വെയിറ്റ്, ഐ എം കമ്മിങ് ടു ദാറ്റ്. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം യോഹന്നാൻ 5:19 നാം കാണുന്നു. അവിടാണ് ടേണിംഗ് പോയിന്റ്. യോഹന്നാൻ 5:19, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നും എന്ന് നാം അറിയുന്നു. ഓക്കെ, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സോ വാട്ട്? നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, സർവലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, നാം അതുമായിട്ടൊന്നും ബന്ധത്തിൽ വരുന്നില്ല. സോ വാട്ട്? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ റോമാലേഖന 7:9 ചില വാക്യം കൂടെ വായിച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് ശരിയാകും. റോമാലേഖന 7:9 നാം വായിക്കുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇതാരാ പറയുന്നത്? ഇത് ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തിയും കൊണ്ട് റേസ് ചെയ്ത സെൻറ്റ് പോൾ, പൗലോസ് അപ്പോസ്തലനാ പറയുന്നത്. ദൈവവുമായിട്ട് ഇത്രയും അടുത്ത് ജീവിച്ച് ക്രിസ്തുവിനെ മുഖാമുഖമായിട്ട് കണ്ടവൻ, ക്രിസ്തുവിൽ നിന്ന് തൻ്റെ സുവിശേഷം, മർമ്മമായ ഈ സഭാസത്യം വിജാതിയർക്ക് അറിയുവാൻ വേണ്ടി സന്ദേശം ലഭിച്ച പൗലോസ് ആണ് ഈ പറയുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പൗലോസ് പറയുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ അതെങ്ങനെ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതോടെ
രക്ഷ പ്രാപിച്ചെങ്കിലും നമ്മിലുള്ള പാപസ്വഭാവം നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ആ പാപസ്വഭാവം നമ്മിലുണ്ട്. ആ പാപസ്വഭാവം നമ്മിലുണ്ട് ഉള്ളതുകൊണ്ട് ആ പാപസ്വഭാവം തുടർച്ചയായിട്ട് നമ്മളെ ആ പാപത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ദൈവമായിട്ട് ഇത്രയും അടുത്ത് ജീവിച്ച പൗലോസ് പോലും പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസികളായ നാം പൗലോസിനേക്കാളൊക്കെ വളരെ ആത്മീയ ജീവിതത്തിൽ ബലഹീനരായവർ ടെക്നോളജി നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന പാപസ്വഭാവത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ പാപസ്വഭാവം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. അത് അവിടെ ഇരുന്ന് തുടർച്ചയായിട്ട് തന്നെ പാപത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കുക. ആ സമയത്ത് ഈ ദൈവവചനത്തിൽ നാം ഇതിന് മുൻപ് വായിച്ചതുപോലെ, യോഹന്നാൻ 5:19 വായിച്ചതുപോലെ, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാകുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപസ്വഭാവം തന്നിൽ നിന്ന് മാറ്റപ്പെട്ടില്ല. അങ്ങനെ മാറ്റപ്പെടാത്ത ഈ വിശ്വാസികൾ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്നു. ദുഷ്ടൻ എന്താണ് ശ്രമിക്കാൻ പോകുന്നത്? രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ആ പാപ സ്വഭാവത്തെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 1:1 പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല. ഓഫ് കോഴ്സ് അത് വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിശ്വാസി ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല. എന്നാൽ അത് കഴിഞ്ഞുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വിശ്വാസികൾക്ക് വളരെയധികം സർപ്രൈസ് ആയിട്ട് തോന്നും. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പാപികളുടെ വഴിയിൽ നിന്നാൽ എന്താ, വാട്ട് ഈസ് ദ പ്രോബ്ലം? അത് ഒരു ടീച്ചിങ് ലൈനിലിരിക്കുന്നവർക്ക് ധാരാളം അത് കാണാൻ സാധിക്കും. ഈ ഒരു വർഷം ന്യൂ ഇയറിൽ ധാരാളം കുട്ടികൾ വന്നു. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ക്ലാസ്സിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ യെസ് എന്ന് പറയാൻ അവന് വലിയ വിഷമമാണ്. കുറച്ച് കഴിയുമ്പോൾ ക്ലാസ്സിൻ്റെ പുറകിലുള്ള ചില കുട്ടികൾ അവനെ വിളിച്ച് അവരുടെ കൂടെ കൊണ്ട് ഇരുത്തി. ഒരു 2 കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാൻ വിഷമമുണ്ടായിരുന്ന ആ കുട്ടി സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആ കുട്ടി സംസാരിക്കുന്നതും പിന്നെ പാടില്ലാത്ത രീതിയിലുള്ള സംസാരം തുടങ്ങുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ലെന്നും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു യുവാവിനെ ഓർമ്മ വരുന്നു. ഒരു 4 മുൻപ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ജോൺസൺ അങ്കിളെ ദൈവവചനം വളരെ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് എങ്ങനെ അത് പഠിക്കണമെന്ന് എവിടെ പഠിക്കണമെന്നെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ് ആ യുവാവ് ദൈവവചനത്തെ വിമർശിക്കുന്ന ചില യുവാക്കന്മാരുടെ ആ കൂട്ടുകെട്ടിൽ പെട്ടു. കഴിഞ്ഞ ദിവസം ആ യുവാവ് ഡിക്ലെയർ ചെയ്തു, രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനപ്പെട്ടവനാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വേർപാട് സഭയിൽ കൂട്ടായ്മയിൽ ഇരുന്നവനാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ യുവാവ് ഡിക്ലെയർ ചെയ്തു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, ബൈബിളിൽ വിശ്വസിക്കുന്നില്ല, ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ജോൺസൺ ബ്രദർ അവൻ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട് കാണത്തില്ല. നോ, ഒരു വ്യക്തി വിശ്വാസത്യാഗം ചെയ്തതോടെ അവൻ രക്ഷിക്കപ്പെട്ടതല്ലായിരുന്നെന്നും പറഞ്ഞ് നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കാറുണ്ട്. അങ്ങനെയല്ല, ശരിയായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പോലും തനിക്ക് പാടില്ലാത്ത കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഇൻഫ്ലുവൻസിൽ അവൻ്റെ പാപസ്വഭാവം തലപൊക്കുകയും ആ പാപസ്വഭാവം തലപൊക്കി കഴിയുമ്പോൾ അവനെ നിയന്ത്രിക്കുകയും അവനെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ ആ പാപസ്വഭാവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ യുവാവ് അല്ലെങ്കിൽ ആ യുവതി തുള്ളുകയും ചെയ്യും. ഓ, നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ഞാൻ അത്ര യുവാവല്ല, യുവതിയല്ല, അതുകൊണ്ട് ജോൺസൺ ബ്രദർ ഞാൻ രക്ഷപ്പെട്ടു, ഞാനിവിടെ യുവാവെന്ന് യുവതി എന്നും പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ ചെയ്യത്തില്ലെന്ന് അർത്ഥമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യുവപ്രായത്തിൽ അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലുണ്ടെങ്കിലും എല്ലാ ഏജിലും തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് വളരെ ഭയത്തോടെ ഈ ദിവസങ്ങളിൽ കാണുന്ന എത്രയോ നല്ല വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്നു, വിശ്വാസത്യാഗം ചെയ്യുന്നു, പിന്നെ ആരും അറിയരുത് എന്നോർത്ത് അവരാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയ്ക്കുള്ള ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സോ വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ
രക്ഷിക്കപ്പെട്ടെങ്കിലും പാപ സ്വഭാവം അവരിൽ നിന്ന് മാറിപ്പോകാത്തതിൻ്റെ കാരണം കൊണ്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതൊരു ചോദ്യത്തിൽ കൂടെ നമുക്ക് വ്യക്തമാക്കാം. നിങ്ങളെല്ലാം എന്തെങ്കിലും ടെലിവിഷനിൽ ബോക്സിംഗ് കണ്ടിട്ടുണ്ടാകും. ബോക്സിങ്ങിൽ ഏകദേശം ഒരേ വെയിറ്റുള്ള രണ്ട് വ്യക്തികളിൽ നിന്ന് ബോക്സിംഗ് ഗ്ലൗസ് എല്ലാം ഇട്ട് പരസ്പരം ബോക്സിങ് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ബോക്സിംഗ് നടത്തി കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് ജയിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇനിയും കുറച്ച് ഒരു നിമിഷത്തേക്ക് നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. രണ്ടുപേര് ബോക്സിങ്ങിന് ഇറങ്ങുന്നു. ഒരാൾ പൂർണ്ണമായിട്ടും അദൃശ്യമാണ്. ആ വ്യക്തിക്ക് മറ്റേ ആളിനെ കാണാം, എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്ക് തൻ്റെ ഒപ്പോനന്റിനെ കാണാൻ സാധിക്കത്തില്ല. ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. ആര് ജയിക്കും? ആ അദൃശ്യനായിട്ട് നിൽക്കുന്ന വ്യക്തിയെ ജയിക്കത്തുള്ളൂ. കാരണം അവനറിയാം എവിടെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് ഹിറ്റ് ചെയ്യണമെന്ന്. ബോക്സിങ്ങിൽ അവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നത് ഒരാൾ ഇങ്ങനെ കൈ കൊണ്ടുവരുമ്പം ഇൻവിസിബിളായിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും തൻ്റെ ഒപ്പോനന്റിനെ ഇടിക്കാം, ഹിറ്റ് ചെയ്യാം. ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ എനിമി കാണാൻ സാധിക്കാത്ത ഒരു ശത്രു ആണെങ്കിൽ യുദ്ധം ഒരു 100 ഇരട്ടി ഡിഫിക്കൽട്ട് ആകുമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. Ephesians 6:12 നാം വായിക്കുന്നത്, Ephesians 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തത്തോടെയല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇപ്പോൾ ഒരു യുദ്ധമുണ്ട്, യുദ്ധം നടക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആ യുദ്ധത്തിലാണ്, അതിൻ്റെ അതിൽ പാർട്ടേക്കേഴ്സ് ആണ്. നമ്മളിൽ ആരെങ്കിലും നമ്മുടെ ആ ശത്രുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പം 1.5 നൂറ്റാണ്ടായിട്ടുണ്ട്. ഈ 1.5 നൂറ്റാണ്ടിൽ ഞാൻ എൻ്റെ ശത്രുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല. യുദ്ധം നടക്കുന്നുണ്ട്, എവറി ഡേ ഓരോ നിമിഷവും ആ യുദ്ധം നടക്കുന്നുണ്ട്. എന്നാൽ ഈ പോരാട്ടത്തിൽ എൻ്റെ എനിമിയെ, എൻ്റെ ശത്രുവായ ഈ പറഞ്ഞിരിക്കുന്ന ഇത് വലിയൊരു സൈന്യമാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്ന ആ സൈന്യത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചെയ്യുന്നത്, സോ ദിസ് ഫൈറ്റ്, ഇത് വളരെ വിഷമമുള്ള ഒരു യുദ്ധമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ മറ്റൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. അതുകൂടെ മനസ്സിലായെങ്കിലേ ആ ടെക്നോളജി ശത്രു എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. Matthew 13:24 നാം വായിക്കുന്നത്, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യ ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. സോ ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മുടെ ശത്രു നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, നമ്മളെ ഒരു ശകലം പോലും പ്രതീക്ഷിക്കാത്തപ്പോൾ വന്ന് വേണ്ട ഡിസ്ട്രക്ഷൻ എല്ലാം ചെയ്തിട്ട് പോകും. നമ്മുടെ ചുറ്റിനുമുള്ള എത്രയോ ക്രിസ്തീയ കുടുംബങ്ങളിൽ നല്ല ദൈവഭയമുള്ള കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിലൊക്കെ മാക്സിമം മാർക്സ് വാങ്ങിച്ചവർ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവമില്ലാത്തവരായിട്ട് തിരിച്ചു വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓ യെസ്, ഞാൻ എത്രയോ കുട്ടികളെ കണ്ടിട്ട് കോളേജിൽ പോയി ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഒന്ന്, ഈ കുട്ടി അങ്ങോട്ട് പോയി, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് സംശയം, സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് റിജക്ഷൻ, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നു. വൈ? നാം ഒരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയായ നാം ഒരു വലിയ അദൃശ്യ ശക്തിയോടാണ് പോരാടുന്നത്. ആ പോരാടുന്ന സമയത്ത് നമ്മിലുള്ള ആ പാപ സ്വഭാവം ആ അദൃശ്യ ശക്തിക്ക് അനുകൂലമായിട്ട് നിന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു പോരാട്ടമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ എവൻച്വലി നാം വീണു. അതാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ സംഭവിക്കുന്നത്. ആൻഡ് ഇത്രയും മാത്രമല്ല, ശത്രുവിനറിയാം നമുക്ക് ശത്രുവിനെ കാണാൻ സാധിക്കത്തില്ലെന്ന്. അത് മനസ്സിലാക്കി നല്ല സെൻസിറ്റീവായിട്ടുള്ള സ്പോട്ട് നോക്കിയാണ് ശത്രു അറ്റാക്ക് ചെയ്യുന്നത്. ഒരു ഫാമിലിയിൽ ഏറ്റവും നല്ലൊരു കുട്ടിയെ പിടിച്ച് അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂത്ത കുട്ടികളെ, ഇളയ കുട്ടികളുടെ എല്ലാം സ്പിരിച്വൽ ലൈഫ് ഡിസ്ട്രോയ് ആകുമെന്ന് മാത്രമല്ല, ഫാദർ ആൻഡ് മദറിൻ്റെ സ്പിരിച്വൽ ലൈഫ് ഡിസ്ട്രോയ് ആകും. കാരണം ഇത്രയും നല്ലതുപോലെ വളർത്തിക്കഴിഞ്ഞ് ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു മാർഗം വിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ട് മാറിപ്പോകുമ്പോൾ പിതാവ്
ഡിപ്രഷനിൽ കൂടെ കടന്നു പോകും, മാതാവ് ഡിപ്രഷനിൽ കൂടെ കടന്നു പോകും, ഹോൾ ഫാമിലി. സോ നമ്മുടെ ശത്രു ഇൻവിസിബിൾ ആണെന്ന് മാത്രമല്ല, ആ അദൃശ്യനായ ശത്രു നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് സ്പോട്ടിൽ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മാത്രമല്ല, കർത്താവ് പറഞ്ഞ ആ ഉദാഹരണത്തിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് വന്ന് 6000 വർഷങ്ങളായിട്ട് ദൈവം മക്കളെ അറ്റാക്ക് ചെയ്യുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കും. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ച് ഇനിയും ടെക്നോളജിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കും. കഴിഞ്ഞ 6000 വർഷങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കണമെങ്കിൽ ദുഷ്ടന്മാർ ഒരു സൊസൈറ്റിയിൽ ഒന്നിച്ചു കൂടുന്ന അങ്ങോട്ട് ചെല്ലണമായിരുന്നു, അവർ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചില വർഷങ്ങൾ MSc കഴിഞ്ഞ് ചില വർഷങ്ങൾ എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ പോയി കല്ലിശ്ശേരിയിൽ താമസിച്ചു. അപ്പൊ വല്യപ്പച്ചൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു, കുഞ്ഞെ നീ അവരൊക്കെ കളിക്കുന്നത് നോക്കി നിൽക്കുക, ആ സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കോമ്പൗണ്ടുണ്ട്, അങ്ങോട്ടൊന്നും നോക്കരുത്. ആ തലമുറക്കാർ അതിൽ കൂടുതൽ അങ്ങനെ പറയത്തില്ലായിരുന്നു. ഈ സൊസൈറ്റിയിലെ ഈ വില്ലേജിലെ ഏറ്റവും മോശമായ ബോയ്സ് ഒന്നിച്ചിരുന്ന് വൈകുന്നേരത്ത് ചൂത് കളിക്കുന്ന സ്ഥലമാണ്. അത് നമുക്കൊരു സ്യൂട്ടബിൾ ഒരു സ്ഥലമല്ല, അതുകൊണ്ട് അങ്ങോട്ട് നോക്കരുതെന്ന് വല്യപ്പച്ചൻ പറഞ്ഞതിനടുത്ത് ആദ്യം നോക്കും, അത് കഴിഞ്ഞൊരു ജിജ്ഞാസ ഉണ്ടാകും. ജിജ്ഞാസയോടെ നോക്കുമ്പോഴായിരിക്കും അവർ പറയുന്നത്, വാ 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 ജോൺസൺ വാ. അപ്പോൾ ജോൺസൺ അറിയാതെ അങ്ങോട്ട് പോയെന്നിരിക്കും, അത് കഴിഞ്ഞ് ഒന്ന് അവിടെ നിന്നും നോക്കിയെന്നിരിക്കും, അവരുടെ സംസാരം ജോൺസണിനെ സ്വാധീനിച്ചെന്നിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരുടെ കൂടെ ഒന്ന് കളിക്കാൻ ഇരിക്കാൻ അവർ പറഞ്ഞെന്നിരിക്കും. And you will fall into it. ഞാൻ ഈ പറയുന്നത് ഏകദേശം 40 വർഷം മുമ്പുള്ള കാര്യമാണ്. 40 വർഷം മുൻപൊക്കെ ദുഷ്ടന്മാരെ കാണണമെങ്കിൽ ദുഷ്ടന്മാർ ഒന്നിച്ചിരിക്കുന്ന സ്ഥലത്ത് പോകണമായിരുന്നു. ഇന്നോ ഇന്ന് എങ്ങും പോകേണ്ട ആവശ്യമില്ല, അത് ഞാനിപ്പോൾ പറയാം. പാപികളുടെ വഴിയിൽ നിൽക്കുക. അന്ന് ഒരു വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വില്ലേജിൽ ശരിയായ ക്യാരക്ടർ അല്ലാത്ത ആളുകൾ ഒന്നിച്ചു കൂടുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്നോ ഇന്ന് അവർ നമ്മുടെ കൂടെ ഉണ്ട്. അതെങ്ങനെ ഞാൻ പറയാം, വെയിറ്റ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. അന്ന് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് ചെന്നിരിക്കണമായിരുന്നു. ഇന്ന് അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദർ കുറച്ചുകൂടെ വ്യക്തമായിട്ട്, യെസ് യെസ്, നമ്മുടെ എല്ലാം പോക്കറ്റിലൊരു മൊബൈൽ ഉണ്ടല്ലോ. ഓ നിങ്ങൾ പറയാം, ജോൺസൺ ബ്രദർ പറയാൻ വരുന്നത് ഞങ്ങളുടെയൊക്കെ മൊബൈൽ എടുത്ത് കളയണമെന്നല്ലേ? നോ നോ നോ, ഞാനും മൊബൈൽ ഉപയോഗിക്കുന്നവനാണ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ള ഡിവൈസ് എടുത്ത് കാണിച്ചു. മൊബൈൽ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വീട്ടിൽ കൊണ്ടുവരരുത്. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് കടിക്കുന്ന പട്ടിയെ അന്ന് മനസ്സിലാക്കിയാൽ ആദ്യമേ ചെയ്യേണ്ടത് എന്ത്? തല്ലിക്കൊല്ലണം. ഓ അപ്പം നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ജോൺസൺ ബ്രദറെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാമോ? യെസ്, വ്യക്തമായിട്ട്. മൊബൈൽസ് വന്ന സമയത്ത് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ കാര്യമില്ലായിരുന്നു. എന്നാലിപ്പം സ്മാർട്ട് ഫോൺസ് വന്നു കഴിഞ്ഞു, ആൻഡ് വളരെ ചീപ്പായി. ഓൾമോസ്റ്റ് എല്ലാവരും സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് അങ്ങോട്ട് ചെന്നേലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം നാം അറിഞ്ഞോ അറിയാതെ ഇങ്ങോട്ടിങ്ങ് വരുവാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺസ് എല്ലാം എടുത്ത് കളയണമെന്നോ വിറ്റ് കളയണമെന്നോ അല്ല, അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നെന്ന് ദൈവമക്കളായ നാം മനസ്സിലാക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞ, അച്ചായ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ വായിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ആത്മീക ഗ്രന്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാണ്. ത്രിത്വം തൊട്ട് മറ്റു പല വിഷയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സ്മാർട്ട് ഫോണിൽ വായിക്കാവുന്ന ബുക്ക്സ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ചായൻ അതെല്ലാം എനിക്കൊന്ന് അയച്ചു തരണം, എൻ്റെ നമ്പർ എന്നാണെന്നും പറഞ്ഞ് എഴുതി തന്നു. അച്ചായ വളരെ താങ്ക്സ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് സ്മാർട്ട് ഫോൺ വഴി ചില കാര്യങ്ങൾ അച്ചായൻ അയച്ചു തരാം. ഒരു ദിവസം ഈ 2000 ആളുകളിൽ 10% ആളുകൾ മെസ്സേജ് അയച്ചാൽ അത് 200 മെസ്സേജാണ്. 200 മെസ്സേജസിൽ ഒരു മെസ്സേജ് നോക്കാൻ ഒരു മിനിറ്റ് വേണമെങ്കിൽ 200 മിനിറ്റാണ്. 3 മണിക്കൂറിൽ കൂടുതൽ സമയം ഞാൻ അതിന് കൊടുക്കണം. ഐ ഡോണ്ട് ഹാവ് ടൈം. അങ്ങനെ 200 മെസ്സേജസ് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ മാത്രമേ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ, അല്ലാതെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ അയച്ചു തരരുത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ കുറച്ച് വളിപ്പ് അയച്ചായിരുന്നു. വളിപ്പാണ്, വളിപ്പ് അയച്ചത്. വട്ട് ഈസ് ഇറ്റ്? പരിഹാസിയുടെ ഇരിപ്പിടം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിച്ച് പരിഹാസികളുടെ സംസാരം അവരവരുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അയച്ചു കൊടുക്കുകയാണ്. സോ
ഏകദേശം 3000 വർഷം മുമ്പാണ് സങ്കീർത്തനം എഴുതപ്പെട്ടത്. 3000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ ആ കാര്യം ഇന്ന് അങ്ങോട്ട് പോകാതെ തന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ആളുകൾ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ അയച്ചു തരികയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന പല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് വാട്സാപ്പിൽ ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ അയച്ചു തരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്, നിങ്ങളത് ഓപ്പൺ ചെയ്യാറുണ്ട്. ഓപ്പൺ ചെയ്ത ഉടനെ എനിക്കറിയാതെ നിങ്ങൾ ഓപ്പൺ ചെയ്തെന്നുള്ളത്. ഏകദേശം 2000 ആളുകൾക്കാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ സ്പിരിച്വൽ മെസ്സേജസ് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കും. എന്തെങ്കിലും ഒരു ഫലിതമെങ്കിലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടോ? നോ. ബൈ ചാൻസ് ഒരു ഫലിതം കാണുന്നതും വായിക്കുന്നതും പാപമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സമയം വാല്യുബിൾ ആണെന്നുള്ളതും ഒരു പ്രാവശ്യം സ്പിരിച്വൽ അല്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അയച്ചു പോയെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഡീപ്പ് ഒരു വ്യതിചലനം ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് സ്പിരിച്വൽ മെസ്സേജസ് മാത്രം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എന്നാൽ എത്രയോ സഹോദര സഹോദരിമാര് ഒരു രീതിയിലും ഒരു വിശ്വാസി കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് എനിക്ക് അയച്ചു തരാറുണ്ട്. എന്നിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ചോദ്യം, അച്ചായ കിട്ടിയോ, എന്താ കിട്ടി? ഓ, അതൊന്ന് കാണേണ്ടതാ അച്ഛാ. എന്താ കാണേണ്ടത് അച്ഛാ? അതൊരു വലിയൊരു തമാശയായിരുന്നു, അതൊന്ന് കാണേണ്ടതാണ്. വട്ട് ഈസ് ഇറ്റ്? ഒരു വിശ്വാസി മറ്റ് വിശ്വാസികളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നോ? തിങ്ക് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ക്ലിയറായി കാണും. വിശ്വാസികളായ നിങ്ങൾ ഒരു കാലത്ത് 3000 വർഷങ്ങൾക്ക് മുൻപ് ആ സങ്കീർത്തനം എഴുതിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത് ചെന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ എക്സ്പോസ് ആകത്തുള്ളായിരുന്ന. സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നു വന്ന് കാര്യങ്ങളെല്ലാം വളരെ കൺവീനിയന്റ് ആക്കി, വളരെ ചീപ്പാക്കി. സയൻസ് ആൻഡ് ടെക്നോളജി വ്യാപിച്ച് ഇന്ന് സൊസൈറ്റിയിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവൻ ബുദ്ധിമാന്യമുള്ളവനാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും എന്നൊരവസ്ഥയായിരിക്കുവാണ്. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ പോലും സ്മാർട്ട് ഫോൺ പോക്കറ്റിൽ ഇട്ടോണ്ടേ ആളുകൾ നടക്കത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ ആളുകൾ എന്നെ പുച്ഛിക്കും. അങ്ങനെ അവിടുന്നുള്ള കാര്യങ്ങൾ, പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ നമ്മുടെ മനസ്സിലെത്തുന്നുണ്ട്. ഒരു ദിവസം വെറും 5 മെസ്സേജസ്, പാടില്ലാത്ത 5 മെസ്സേജസ് നമുക്ക് കിട്ടിയാൽ ആ 5 മെസ്സേജ് വായിക്കാൻ 10 മിനിറ്റ് വേസ്റ്റ് ആയെങ്കിൽ ഒരു മാസം എത്ര മിനിറ്റ് വേസ്റ്റ് ആകുന്നു. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന തലമുറയിൽ അടുത്തിടയ്ക്ക് പല സർവേസ് നടത്തി. ആ പല സർവേസിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന തലമുറ അവർ ആവറേജ് രഹസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് 6 മിനിറ്റ് ആണ്. വെറും 6 മിനിറ്റ്, 24 മണിക്കൂറിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന 6 മിനിറ്റ്. അവരുടെ പിതാക്കന്മാരുടെ സമയത്ത് അത് 60 മിനിറ്റ് ആയിരുന്നു രഹസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചിരുന്നത്. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സമയമില്ലാതെ ആയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത സർവേസിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ചെറുപ്രായം തൊട്ടേ സ്മാർട്ട് ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ 10 വയസ്സാകുമ്പോഴത്തേക്ക് അവരിൽ ബുദ്ധിമാന്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്ന്. ഓരോരുത്തർ ചെല്ലുമ്പോഴത്തേക്കാണ് അയ്യോ ജോൺസൺ അങ്കിള് എന്റെ മോന് അവൻ അങ്ങോട്ട് മൊബൈൽ ഫോണിൽ കുത്തി അവന് വേണ്ടതെല്ലാം എടുക്കാറുണ്ട്. അയ്യോ, ഞാനത് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിൽ വിലപിക്കാറുണ്ട്. 10 വയസ്സാകുമ്പോൾ ഇന്ന് സന്തോഷിക്കുന്നതിന് പകരം നിങ്ങൾ വിലപിക്കും. കാരണം നിങ്ങൾ കുട്ടി പഠിക്കുന്നില്ലെന്നും പറഞ്ഞ് ചൈൽഡ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് ചൈൽഡ് സൈക്യാട്രിസ്റ്റ് അല്ലെ ചൈൽഡ് സൈക്കോളജിസ്റ്റ് പറയുന്നത്, കഴിഞ്ഞ 10 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞ 7 വർഷം ഈ കുട്ടിയോടെ പേരൻസ് ആശയവിനിമയം നടത്തുന്നതിന് പകരം ആ സ്മാർട്ട് ഫോണും കൊടുത്തല്ലേ കുട്ടി ഇപ്പം ബുദ്ധിമാന്യത്തിൽ കൂടെ കടന്നു പോവാണ്. പിന്നെ 10 വയസ്സായപ്പോഴത്തേക്ക് വന്നത് നല്ലതായി, ഇനി അവൻ സ്മാർട്ട് ഫോൺ കാണാനേ പാടില്ല, ടെലിവിഷൻ കാണാനേ പാടില്ല, ഇനി പേരൻസ് ഇരട്ടി സമയം ആ കുട്ടിയുമായിട്ട് എവരിഡേ ആശയവിനിമയത്തിൽ സമയം ചെലവഴിക്കണം എന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് വാട്ട് ഈസ് ദ റിസൾട്ട് എന്നുള്ളത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും രാപ്പകൽ യഹോവയുടെ വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാല് അതിന് മറുവശമുണ്ട്. ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ പിന്നെ എവിടെയാണ് ദൈവവചനം ധ്യാനിക്കാൻ സമയമുള്ളത്? വേർ ഇസ് ദ ടൈം? ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. 24 മണിക്കൂറിൽ ഉറങ്ങാനുള്ള സമയം അത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. കുറച്ച് കുറയ്ക്കാമെന്നാൽ മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം, കുളിക്കാനുള്ള സമയം, പഠിക്കുവാണെങ്കിൽ സ്കൂളല്ലേ കോളേജിൽ പോകേണ്ട സമയം, ഹോംവർക്ക് ചെയ്യേണ്ട സമയം, പിന്നെ സൺഡേ മീറ്റിംഗിന്, സൺഡേ വർഷിപ്പിന് പോകുന്ന സമയം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എത്ര സമയമാണ് ബാക്കിയുള്ളത്? ഓണസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം കഴിയുമ്പോൾ പരിമിതമായ ഒരു അമൗണ്ടേ ബാക്കിയുള്ളൂ. ആ സമയം ഈ ഡിവൈസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവവചന വായനയ്ക്ക് ഇവിടെ സമയമുള്ളത്, രാപ്പകൽ ദൈവവചനം ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ സമയം ബാക്കിയുള്ളത്. ഒരു പ്രായപരിധി കഴിയുമ്പോൾ, അവര് കോളേജിലൊക്കെ എത്തിക്കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ എവിടെ സമയമുള്ളത്? അവർക്ക് അവരുടെ ജോലി നോക്കണം, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ നോക്കണം,
എന്ന് മാത്രമല്ല ജോലി ചെയ്യുന്ന യുവാക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ യാത്ര ചെയ്താൽ വീട്ടിലെത്തും. ഈ ഒരു മണിക്കൂർ ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പിന്നെ എവിടെ സമയമുള്ളത്, എവിടെ എനർജി ഉള്ളത്. സോ മോഡേൺ ടെക്നോളജി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന്, ദുഷ്ടന്മാരുടെ ആലോചന നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന്, പാപികളുടെ വഴി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന്, പരിഹാസികളുടെ ഇരിപ്പിടം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യമാണ്, ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ ഈ ആവശ്യമില്ലാത്ത ഫലിതം വായിച്ച് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. അങ്കിൾ ഉമ്മൻ ഫിലിപ്പിനോട് നിങ്ങൾ അത് ചോദിച്ച് വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തു. നമുക്ക് എല്ലാവർക്കും എനർജിയുടെ ഒരു സീമയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബോംബാർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മീയ കാര്യങ്ങൾ എന്ത് കേട്ടാലും അത് അങ്ങോട്ട് മനസ്സിലോട്ട് പ്രവേശിക്കത്തില്ല. നമ്മൾ നനച്ച തുണി പിഴിയാറുണ്ടല്ലേ, എന്നാൽ പലപ്പോഴും ചെയ്തിട്ടില്ലാത്ത ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, അത് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. ആ തോർത്ത് അങ്ങോട്ട് എടുത്ത് നമ്മുടെ കംപ്ലീറ്റ് ബലം ഉപയോഗിച്ച് അങ്ങോട്ട് മാക്സിമം ടൈറ്റായിട്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം അബ്സോർബ് ചെയ്യുമോ? ചെയ്തില്ല. അതേ തോർത്ത് ചെറുക്കിയാണെങ്കിൽ ഒന്ന് ലൂസായി ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചാലോ, ഓൾമോസ്റ്റ് 100% അബ്സോർബ് ചെയ്യും. രാവിലെ തൊട്ട് വൈകുന്നവരെ നമ്മുടെ മൈൻഡിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് കൊണ്ട് ബോംബാർഡ് ചെയ്ത് വൈകിട്ട് മനസ്സ് ക്ഷീണിച്ച് കഴിയുമ്പോൾ വേദോസ്തം വായിച്ചാലും അത് അങ്ങോട്ട് പോകത്തില്ല, മെസ്സേജ് കേട്ടാലും അത് അങ്ങോട്ട് പോകത്തില്ല, ഒരു കാര്യം അങ്ങോട്ട് പോകത്തില്ല. മൈൻഡ് ക്ഷീണിക്കാൻ പാടില്ല. ദൈവവചനം കേട്ടത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകൾ ക്ഷീണിക്കാൻ പാടില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ മലയാളികൾ കൺവെൻഷൻ നടത്തുമ്പോഴും ഇങ്ങനെയുള്ള മീറ്റിംഗ് നടത്തുമ്പോൾ അതങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വെക്കും. ആ മുഴങ്ങുന്ന സൗണ്ട് കേട്ടില്ലേ, നമുക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം ഭയങ്കര ഹൈ വോള്യൂമിൽ അങ്ങോട്ട് ആംപ്ലിഫയറെല്ലാം ട്യൂൺ ചെയ്ത് വെക്കുമ്പം ആ ബാസ് ഡ്രം അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഹാർട്ടിൽ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് ഇറ്റ്? ആക്ച്വലി നമുക്ക് ഒരു വ്യക്തി സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ 4-1 വാട്ട്. വാട്ട് എന്താന്ന് നിങ്ങൾ ചോദിച്ചാൽ ഫോർഗെറ്റ് ഇറ്റ്, വാട്ട് ഒന്നും പ്രശ്നമല്ല, 4-1 വാട്ട് എനർജിയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ കല്യാണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 to 1000 വാട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് കേൾക്കേണ്ട സൗണ്ടിന്റെ 4000 ഇരട്ടി സൗണ്ടിലാണ് അതങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ആ സൗണ്ട് അതുകൊണ്ടാണ് ആ ഡ്രം അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഹാർട്ടിൽ വന്ന് ഇങ്ങനെ അടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി അതുണ്ടാകുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു രാസവസ്തുണ്ട്, അഡ്രീനാലിൻ എന്നാണ് പറയുന്നത്. രാത്രിയില് പേടിച്ച് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പൂച്ച എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഹം ചൂടായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ അഡ്രീനാലിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തു സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഈ ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ വോള്യൂം ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിയുമ്പോൾ തുടർച്ചയായിട്ട് അഡ്രീനാലിൻ ഇങ്ങനെ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും. ഈ അഡ്രീനാലിൻ ആക്ച്വലി തുടർച്ചയായിട്ട് സെക്രീറ്റ് ചെയ്യേണ്ട ഒരു വസ്തുവല്ല, അതൊരു വ്യക്തിക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഓടാൻ വേണ്ടി എനർജി കൊടുക്കുന്ന ഒരു രാസവസ്തുവാണ്. മറ്റു പല യൂസസ് ഉണ്ട്, എന്നാൽ ആക്ച്വലി പൂച്ച എടുത്തിയാടുമ്പോൾ ഇരുട്ടത്ത് പെട്ടെന്ന് ആ അഡ്രീനാലിൻ സെക്രീറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടെങ്കിൽ ഓടാൻ വേണ്ടിയുള്ള സ്ട്രെങ്ത് തരാനാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്രീനാലിൻ പോയ്സണിംഗ് എന്നും പറഞ്ഞ ഒരു കാര്യം സംഭവിക്കും. നമ്മുടെ ഇന്നത്തെ കല്യാണങ്ങൾ കൺവെൻഷൻസ് പലരും പറയാറുണ്ട്, പ്രസംഗിച്ചു കഴിയുമ്പോൾ ഇഫക്റ്റ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇഫക്റ്റ് ഇല്ലാത്തത്? ആ തോർത്തങ്ങോട്ട് അതിന്റെ മാക്സ് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ വെള്ളം ഒഴിച്ച് ഒരു ഡ്രോപ്പ് അതിൽ പോകാത്തതുപോലെ ആ ഓഡിയൻസിന് ആ സൗണ്ട് അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കേൾപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ ഖാലിയായി കഴിഞ്ഞാൽ ആ ബ്രെയിനിലോട്ട് ഇനി ഒന്നും കയറത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്വർഗദൂതൻ വന്ന് പ്രസംഗിച്ചാലും ഒരു ഇഫക്റ്റും ഉണ്ടാകും. അതുകൊണ്ടാണ് ആൾ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത്, സൗണ്ട് വരുന്നത് കേട്ടു, അവിടെ എക്കോ ഉണ്ടാകുന്നത് കേട്ടു, ഇമ്മീഡിയറ്റ്ലി കുറയ്ക്കാൻ പറഞ്ഞത്. എനിക്ക് സൗണ്ടില്ലല്ല കാര്യം, ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചെന്ന് പതിയണം. പ്രസംഗിക്കുന്നത് അല്ലെ, ക്ലാസ് എടുക്കുന്നത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല, എന്റെ സൗണ്ട് കൊണ്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം പ്രാപിക്കണം. അപ്പൊ അതിന് ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സുകളിൽ പോണം. സൗണ്ട് കൂടുതലാണെങ്കിൽ കേട്ടാൽ ചിലപ്പം വളരെ രസമായിട്ട് തോന്നിയെന്നിരിക്കും, അതൊന്നും നിങ്ങളുടെ മനസ്സിൽ ചെന്ന് പതിയത്തില്ല. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് അല്ലേ, ടെക്നോളജി
നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ ടെക്നോളജി മനസ്സിലാക്കാതെ വേണ്ട രീതിയിലല്ല അത് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് ഡിസ്ട്രോയ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിലുള്ള ഡിവൈസിൽ കൂടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയിൽ നിൽക്കുകയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഇങ്ങനെ വരികയാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് റോമലേഖനം 13:14 തവ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത ഫ്രേസ് പ്രത്യേകം ശ്രദ്ധിക്കണം, മോഹങ്ങൾ ജനിക്കുമാറ ജഡത്തിനായി ചിന്തിക്കരുത്. ഇന്ന് മോഡേൺ ടെക്നോളജി നമ്മുടെ മനസ്സിൽ മോഹങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, ജഡത്തിനായി ചിന്തിക്കുന്ന രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ഓക്കെ ജോൺസൺ ബ്രദർ, വിഷയം മനസ്സിലായി, ഞങ്ങൾ കാണുന്നില്ല. നോ നോ, അത് മാത്രമല്ല, എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 1930s ഹിറ്റ്ലർ 600,000 ആളുകളെ ഗ്യാസ് അടിച്ചു കൊന്നു. കൊന്നെന്ന് മാത്രമല്ല, ഈ കൊന്ന ആളുകളുടെ, ഇത് യഹൂദന്മാരെയാ കൊന്നത്, യഹൂദന്മാരുടെ പല്ല് അവരെപ്പോഴും സ്വർണം കൊണ്ടായിരുന്നു ഫില്ല് ചെയ്യുന്നത്. ഈ ഡെഡ് ബോഡീസിന്റെ പല്ല് ആദ്യം വന്ന് ഡെന്റിസ്റ്റ് വന്ന് പല്ല് നോക്കും, പല്ല് ഞൂരിയെടുക്കും. അത് കഴിഞ്ഞ് ബാർബർ വരും, യഹൂദന്മാരുടെ തലമുടി ഒത്തിരി ബ്യൂട്ടിഫുൾ, അതിങ്ങ് ഷേവ് ചെയ്തെടുക്കും. ഈ പല്ലിൽ നിന്നുള്ള സ്വർണം അവർ മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു. 2 ടൺ സ്വർണം അവരങ്ങനെ കളക്ട് ചെയ്ത് ഈ മുടി തിരുപ്പൻ ഉണ്ടാക്കാൻ ലോകം മുഴുവൻ അയക്കുമായിരുന്നു. തീർന്നില്ല. അത് കഴിഞ്ഞ് ഈ ശരീരത്തെ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞ വലിയ ചേമ്പ് അതിലോട്ട് കയറ്റി ആവി കൊടുത്ത് ഫാറ്റ് എടുക്കുമായിരുന്നു. ആ ഫാറ്റ് വേൾഡ് വൈഡ് സോപ്പ് ഉണ്ടാക്കാനുള്ള ഫാക്ടറീസിൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ശരീരം കത്തിച്ച് ചാരമാക്കിയിട്ട് വളമായിട്ട് വിറ്റു. അങ്ങനെ 600,000 ആളുകളെ, യഹൂദന്മാരെ ഹിറ്റ്ലർ സംഹരിച്ചിട്ട് സഭ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഹിറ്റ്ലറിന് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഹൗ, അതെങ്ങനെ സംഭവിച്ചു? മനഃശാസ്ത്രത്തിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഡെപ്ത് ടാർഗറ്റിംഗ് എന്ന് പറയും. നമ്മുടെ മനസ്സിന് 3 തലങ്ങളാണ് ഉള്ളത്. 1 ബോധതലം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ബോധതലം ആ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ജോൺസൺ സി ഫിലിപ്പ് ആണെന്നും ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ബോധതലത്തിലോട്ടാ പോകുന്നത്. നമ്മുടെ എല്ലാ ലൈഫിലൊരു അർദ്ധബോധതലമുണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ കോൺഷ്യസ് അല്ല, എന്നാലും ചെറുതായിട്ട് കോൺഷ്യസ് ആണ്. പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ആരെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ആരോ നടക്കുന്ന, എന്നാൽ അതേ സമയത്ത് നമ്മൾ ഉറക്കത്തില്ല. അത് നമ്മുടെ അർദ്ധബോധതലമാണ്. എന്നാൽ എല്ലാവർക്കും ഒരു അബോധതലമുണ്ട്. ആ അബോധതലം നമുക്ക് വളരെ ആവശ്യമുള്ളതാണെങ്കിലും വളരെ ഡേഞ്ചറസ് ആണ്. ഒരു മെസ്സേജ്, ഒരാശയം ഡയറക്ട്ലി ആ അബോധതലത്തിലോട്ട് എങ്ങനെയാ കടത്തിവിടേണ്ടത് എന്നുള്ള ഗവേഷണം 1930s ഹിറ്റ്ലറിന്റെ ആളുകളെ ചെയ്തത്. അതിൽ നിന്ന് അവർ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തു, ഡെപ്ത് ടാർഗറ്റിംഗ് എന്ന് പറയും. ഇന്ന് നിങ്ങളുടെയൊക്കെ സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾ കാണുന്ന പല വീഡിയോസ് ആ ഡെപ്ത് ടാർഗറ്റിംഗ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോസ് കാണാൻ ടൈം വേസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസിന്റെ ഉദാഹരണം ചോദിച്ചാൽ എനിക്ക് ഉദാഹരണമൊന്നും പറയാനില്ല. എന്നാൽ 2 അഡ്വർടൈസ്മെന്റിന്റെ ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും. ചില വർഷങ്ങൾ മുൻപ് വരെ VIP ഫ്രഞ്ചി എന്ന് പറഞ്ഞ അണ്ടർവിയർ അവരൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമായിരുന്നു. അതിൽ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇങ്ങനെ പിടിച്ച്, അവൻ ഒരു ഇങ്ങോട്ട് വന്ന ഒരു കൊള്ളക്കാരനെയാണെന്ന് തോന്നുന്നു, ഒരു കരാട്ടെ ചോപ്പ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, കണ്ടിട്ടുള്ള ചിലർ കാണും. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ദശാബ്ദം മുമ്പ് വരെ, ഇപ്പൊ അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ഗവൺമെന്റ് ഇല്ലീഗൽ ആക്കിയതുകൊണ്ട് ഇപ്പൊ കാണാനില്ല, എന്നാൽ ഒരു ദശാബ്ദം മുമ്പ് വരെ കേരളത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാമായിരുന്നു, വിശ്രമിക്കൂ ഒരു ചാർമിനാർ വലിക്കൂ. വിശ്രമിക്കൂ ഒരു ചാർമിനാർ വലിക്കൂ, 4 വാക്ക്, വെറും 4 വാക്ക്. ഈ 4 വാക്ക് ആ ബോർഡിൽ 6 മാസം ഡിസ്പ്ലേ ചെയ്യേണ്ടി 1,00,000 രൂപയാണ് അവർ കൊടുത്തിരുന്നത്. വൈ? ബിക്കോസ് ഈ ഡെപ്ത് ടാർഗറ്റിംഗിൽ നിന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോൺസിൽ കൂടെ നമ്മുടെ വീട്ടിൽ വരുന്ന പല മെസ്സേജസ് അങ്ങനെയുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരു അഡ്വർടൈസ്മെന്റിനേക്കാൾ 1000 ഇരട്ടി ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് ഈ വീഡിയോസിന്. എന്റെ അടുത്ത ഇടയ്ക്ക് കൗൺസിലിംഗിന് വന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. 2 വർഷം മുമ്പ് ഞാൻ പോയ ഒരു ക്യാമ്പിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു കപ്പിളാണ്. അവർ ഓടി വന്ന അച്ചായനെ ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ അച്ചായന്റെ ഫാമിലിയിൽ പെട്ടതാ. അപ്പൊ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം, അവള് എന്റെ ഒരു കസിനാണ്. അപ്പൊ അവൾ എന്റെ കസിൻ, അവൻ എന്റെ കസിനെ കല്യാണം കഴിച്ചിരിക്കുന്നു. എന്നേക്കാൾ ഒരു 2 വയസ്സ് ഇളയതാ. വന്നു, പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, അച്ചായൻ എഴുതുന്ന മുഴുവൻ ഞങ്ങൾ വായിക്കാറുണ്ട്. അച്ചായനെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്നു. അതാ ഇതാ. അത് കഴിഞ്ഞ് ക്യാമ്പിൽ എപ്പം ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും അടുത്ത് വന്നിരിക്കും. ഫസ്റ്റ് ഡേ വന്നു ഇരുന്നു, അതിന്റെ ഇടയ്ക്ക് ചായക്ക് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, അച്ഛൻ എഴുന്നേക്കണ്ടേ, ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ചായക്ക് അവൾ എഴുന്നേറ്റപ്പോഴാവും പറഞ്ഞ്, എന്റെ അച്ഛ ഒന്ന് രക്ഷിക്കണം, ഇത് വലിയൊരു പ്രോബ്ലമിലാണ്, അവിടെ മൊബൈൽ ഫോൺ എന്റെ വലിയ ശത്രുവായിട്ട് മാറിയിരിക്കും. അത്രയൊരു ഹിന്റ് മാത്രം പറഞ്ഞ് അപ്പോഴത്തേക്ക് അവൾ ഓടി വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോഴേ എന്റെ പോക്കറ്റിൽ മൊബൈൽ അടിച്ചു. സാധാരണ സൈലന്റ് ആയിട്ട് ഇടുന്ന അന്ന് എനിക്ക് തോന്നുന്നത് ദൈവം ഇഷ്ടമായിരുന്നു, ഞാൻ അന്ന് അത് ഓൺ ചെയ്ത് ഇട്ടിരിക്കുമായിരുന്നു.
മൊബൈൽ അടിക്കുക, ആരാ ആരാ ആരാ. ഐ വാസ് ഷോക്ക്ഡ്. എന്റെ കസിൻ അത് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നടി, നിന്റെ മൊബൈലല്ലല്ലോ, മറ്റാരുടെയെങ്കിലും പോക്കറ്റിലെ മൊബൈൽ അടിച്ചാൽ നിനക്ക് എന്നാ. അല്ല അല്ല അല്ല, അത് ആരാച്ച, എടുക്ക 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 എടുക്ക. ഐ വാസ് ഷോക്ക്ഡ്. 60 വയസ്സുള്ള എന്റെ കസിൻ, അവക്ക് അങ്ങ് നിയന്ത്രണം വിടുവാണ്. എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആളുകൾക്കറിയാം, ഞാനൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആര് മൊബൈൽ വിളിച്ചാലും യൂഷ്വലി ഞാൻ അത് അറ്റൻഡ് ചെയ്യാറില്ല. ഒന്നാമത് മോസ്റ്റ് ഓഫ് ദി ടൈം സൈലന്റിൽ ഇടുന്നത്. ബൈ ചാൻസ് ഓൺ ആണെങ്കിൽ തന്നെ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഐ ഡോണ്ട് അറ്റൻഡ് ഇറ്റ്. എടുക്കച്ച എടുക്കച്ച, ഞാൻ ചോദിച്ചു, എന്നടി വാട്ട് ഈസ് ദ പ്രോബ്ലം, എടുക്കച്ച, അതെന്റെ കുഞ്ഞിൻ്റെതായിരിക്കും, എന്റെ കുഞ്ഞിൻ കാര്യം. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ കുഞ്ഞിനെ അറിയത്തില്ല, നിന്നെ പോലും ഇപ്പോഴാണ് പരിചയപ്പെട്ടത്, നിന്റെ കുഞ്ഞിന് എന്നെ അറിയത്തില്ല. അല്ലച്ചാ അല്ലച്ചാ, എന്റെ കുഞ്ഞ് എന്നെ വിളിക്കാൻ അറിയിക്കും. ഞാൻ ചോദിച്ചു, നിന്റെ കുഞ്ഞ് എങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്? ആ അത് അവൾ എന്നെ വിളിച്ചതായിരിക്കും, അച്ചായൻ അറിയത്തില്ല. ഇക്കാലത്തുള്ള മൊബൈൽ ഫോൺസ് അടുത്തടുത്തിരിക്കുമ്പോൾ എന്റെ മൊബൈലും തെന്നി അച്ചായന്റെ മൊബൈലേ വന്നതായിരിക്കും. മൊബൈൽ എടുത്തു നോക്കി, എന്നെ റുട്ടീനിൽ വിളിക്കുന്ന ആളായിരുന്നു, ഞാനത് സൈലന്റിലാക്കി ഇട്ടു. അതൊരു ഐസൊലേറ്റഡ് ആയിട്ടൊരു സംഭവമായിരിക്കുമെന്ന് ഞാൻ ഓർത്ത് ബ്രേക്ക്ഫാസ്റ്റ് തുടർന്ന് കഴിഞ്ഞപ്പോഴ പിന്നെ ആരാ ആരാ ആരാന്നൊന്നും പറഞ്ഞു. അടുത്ത റൗണ്ട് അടുത്തിരുന്ന വേറെ ആരുടെയോ പോക്കറ്റിൽ മൊബൈൽ ശബ്ദിച്ചു, ആരാ ആരാ ആരാ. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം? അത് അല്ലച്ച, എന്റെ കുഞ്ഞ് വിളിക്കുന്നതായിരിക്കും. ഒടുവിൽ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം, ചില വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിൽ ജോലി ചെയ്യുന്ന അവളുടെ മകൾ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് കൊടുത്തു. മകൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സ്മാർട്ട് ഫോൺ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞതോടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം അതേ നോക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, രാവിലെ മോളെ വിളിക്കുന്നു, ഉച്ചയ്ക്ക് മോളെ വിളിക്കുന്നു, 4 മണിക്ക് മോളെ വിളിക്കുന്നു, വൈകിട്ട് മോളെ വിളിക്കുന്നു. ഫൈനലി മകൾ വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ അമ്മ എന്നെ വിളിക്കാവൂ. ശനിയാഴ്ച രാവിലെ 10 മണി തൊട്ട് 10:10 വരെ 10 മിനിറ്റ് അവൾ സംസാരിക്കത്തുള്ളൂ. മകനോ, മകൻ തീർത്തു പറഞ്ഞു, ഇനി അമ്മയുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം രാവിലെ വിളി, 10 മണിക്ക് വിളി, 11 വിളി, 12 വിളി, അങ്ങ് വിളിയോട് വിളി. വാട്ട് ഹാപ്പൻഡ്? 60 വയസ്സായ എന്റെ പെങ്ങൾക്ക് മകളെ നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു. അവൾ അടുത്ത ചായ എടുക്കാൻ പോയപ്പോഴാ ഭർത്താവ് എന്നോട് പറയുന്നത്, എന്നെ നഷ്ടപ്പെട്ട് എന്റെ അച്ഛാ, എനിക്ക് മെന്റൽ പീസ്. ഭർത്താവിൻ സൈലന്റിൽ ഇട്ടിരിക്കുന്ന ഭർത്താവിന്റെ പോക്കറ്റിൽ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരാരാര. ഒരാഴ്ചത്തെ ആ ക്യാമ്പിൽ ആദ്യത്തെ 2 ദിവസം ഈ ആരാരാന്നുള്ളത് കേട്ട് ഞാനും മടുത്തു. ഫൈനലി ഒരു ഈവനിങ്ങിൽ ഞാൻ ചാടി എഴുന്നേറ്റ് അവിടെ മൊബൈൽ തട്ടിപ്പറിച്ച് ഞാൻ പറഞ്ഞു, ഇതിപ്പോ തല്ലി പൊട്ടിക്കും, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് വട്ടാന്ന് തന്നെ പറഞ്ഞു. തന്നെ അല്ല, ഇത് വട്ടിന്റെ നമ്പർ 1 എക്സാമ്പിൾ ആയിരുന്നു. ഇത് അവക്ക് ഭ്രാന്തായി പോ, അധികം താമസിക്കാതെ എന്നുള്ളത് ക്ലിയർ ആയി. ഞാനത് വാങ്ങിച്ചു, സ്വിച്ച് ഓഫ് ചെയ്തു. ഞാൻ ചോദിച്ചു, ഈ മൊബൈൽ ഫോണിന്റെ കാരണം കൊണ്ട് നിനക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ടില്ലേ? ശരിയാച്ച. നിന്റെ മോനെ പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടില്ലേ? ശരിയാച്ച. നിന്റെ ഭർത്താവുണ്ടോ? ഈ മൊബൈൽ അല്ലേ എന്ന് നിന്റെ ഭർത്താവും കർത്താവും. ഐ വിൽ നോട്ട് ഗിവ് ഇറ്റ്. മൊബൈൽ വാങ്ങിച്ചു, പോക്കറ്റിലിട്ടു, ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇനി ഈ ക്യാമ്പ് തീരുന്നത് വരെ ഈ മൊബൈൽ ഞാൻ തരത്തില്ല. എന്ന് മാത്രമല്ല, ഈ മൊബൈൽ നിന്നെ എന്താക്കി തീർത്തു എന്ന് നീ ഒന്ന് ചിന്തിക്ക. നീ എന്തായി തീർന്നു? ഇങ്ങനെ പോയാൽ നാളെ നിന്നെ ഊളമ്പാറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? ഒന്ന് ചിന്തിച്ച് നാളെ തിരിച്ചു പോവാ മോളെ, അന്നേരം സംസാരിക്കാമെന്നും പറഞ്ഞ് അവളെ എഴുന്നേപ്പിച്ചു വിട്ടു. കരഞ്ഞോണ്ട് അത് കാണേണ്ടതായിരുന്നു അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയത്. നെക്സ്റ്റ് മോർണിംഗ് വന്നു, എന്നോട് സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, എന്നോട് സംസാരിച്ചില്ലേ, എനിക്ക് വലിയ നഷ്ടമൊന്നു, നീ നന്നാകണം. എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരരുതെന്ന് നിന്റെ മക്കളോട് ഞാൻ പറയാൻ പോവാണ്, നിന്റെ ഭർത്താവിനോട് പറയാൻ പോവാ. പിന്നെ നിനക്ക് ഒത്തിരി കാശുള്ളതുകൊണ്ട് നീ പോയി നാളെ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും. ഓരോ പ്രാവശ്യം ഇനിയും കാണുമ്പം ആ മൊബൈൽ എടുത്ത് ഞാൻ തല്ലിച്ചു പൊട്ടി കളയുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഒടുവിൽ സെക്കൻഡ് നൈറ്റ് അവൾ മൊബൈൽ ഇല്ലാതെ പോയി. 3rd ദിവസം വന്ന് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഓരോ ദിവസം കുറച്ചു കുറച്ചായിട്ട് ആ മൊബൈൽ എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയായിരുന്നു. ഞാനല്ലാത്ത ഒരു വ്യക്തിയായി മാറി. മകളെ നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അത്രയും മാത്രമേ നിനക്ക് നഷ്ടപ്പെട്ടുള്ളൂ, നീ എപ്പോഴടി വേദോസ്തം വായി? മറുപടിയില്ല. വേദോസ്തം വായിച്ചെങ്കിലല്ലേ എന്നോട് മറുപടി പറയുന്ന വേദോസ്തം എപ്പോഴാ വായിക്കും? ഞാൻ ചോദിച്ചു, നീ എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചെങ്കിലല്ലേ, രഹസ്യ പ്രാർത്ഥന ഉണ്ടെങ്കിലല്ലേ. ഞാൻ ചോദിച്ചടി, നിനക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ? അന്നേരമാണ് ഭർത്താവിന് കുറച്ച് ധൈര്യം വന്ന്. പുള്ളി പറഞ്ഞ, അച്ഛാ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് അന്നേരം അവിടെ മൊബൈൽ എടുക്കുന്നത്. അപ്പം ഇതാ വാട്സാപ്പാ. അച്ഛാ 1 മിനിറ്റ്, അച്ഛാ പാട്ടെടുക്ക് പാട്ടെടുക്ക്. ഞാൻ ഇന്നും പറഞ്ഞ്, ഞാൻ ചോദിച്ചു, ശരിയാന്നോടി പറയുന്നത്? ഞാൻ പറഞ്ഞു, ശരിയാ. അവരുടെ വീട്ടിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഹസ്ബൻഡ് പിന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ പറഞ്ഞു, അച്ഛാ ഫാമിലി പ്രേയറിൻ്റെ സമയം വരുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത് ആ സ്മാർട്ട് ഫോൺ ഒന്ന് നോക്കണം.
അച്ഛൻ പാട്ടെടുക്കുക. ആ വീട്ടിലെ സ്റ്റാൻഡേർഡ് മെത്തേഡാണ്, അച്ഛൻ പാട്ടെടുക്കുക. പാട്ടെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇന്ന പാട്ട്. അച്ഛൻ ഒരു ഒരു രണ്ട് മിനിറ്റ് അന്നേരം വന്ന ഒരു വീഡിയോ, ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടെങ്കിൽ അവൾക്ക് പിന്നെ പ്രാർത്ഥനയാകും. ഒരെണ്ണം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വരും. അവൻ പറഞ്ഞത് എൻ്റെ ബ്രദറിലോ പറഞ്ഞ, അച്ഛാ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന് പാട്ട് പാട്ടെടുത്ത് കഴിഞ്ഞ് അരമണിക്കൂറൊക്കെ ഇരിക്കണം അവൾ കാണേണ്ടതെല്ലാം കണ്ടു. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് അവളോട് ചോദിച്ചെടി, ഇത് സത്യമാണോ? ഷീ ആക്സെപ്റ്റഡ് ഇറ്റ്. സോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതിൻ്റെ സമ്മറി ഒന്ന് പറയട്ടെ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാണ് നമ്മൾ. ആ പുതിയ സൃഷ്ടിയായ നമ്മൾ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളേണ്ടതാണ്. ഒരു കാലത്ത് സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളാൻ ഈസിയായിരുന്നു. എന്നാൽ ഇന്ന് ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ടെലിവിഷന്റെ കാര്യം, ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. അത് ടെലിവിഷൻ പാപമായതുകൊണ്ടൊന്നുമല്ല, സമയമില്ലാത്തത് കൊണ്ട് ഇതുവരെയും ടെലിവിഷൻ വാങ്ങിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ ടെലിവിഷൻ വീട്ടിലുള്ള എൻ്റെ പല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറയാറുണ്ട്, ചേട്ടാ അല്ലേ അച്ചായ, ഇക്കാലത്ത് അവരവരുടെ മക്കളുടെ കൂടെ ഇരുന്ന് ടെലിവിഷനിലുള്ള അഡ്വർടൈസ്മെന്റ് കാണാൻ സാധിക്കത്തില്ല. അത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അത് എങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ആണെന്നുള്ളത്. വാട്ട് ഈസ് ഹാപ്പനിങ്? ടെക്നോളജി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുക, ടെക്നോളജി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ, വാട്ട് ഈസ് ദ റിസൾട്ട്? ഇനി അതിന്റെ റിസൾട്ട് എന്ത് എന്നൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ടയേർഡാണ്. ഒന്നാമത് സമയമില്ല, രണ്ട് മനസ്സ് ടയേർഡാണ്, നമ്മുടെ അന്നത്തെ കപ്പാസിറ്റി കഴിഞ്ഞു. അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥനയില്ല, ഫാമിലി പ്രേയർ ഇല്ല, ബൈബിൾ വായന ഇല്ല എന്ന് മാത്രമല്ല, ഈ വേസ്റ്റ് മുഴുവൻ ഈ മൈൻഡിലോട്ടല്ലേ പോകുന്നത്. വാട്ട് ഈസ് ദ റിസൾട്ട്? നിങ്ങളിൽ പാക്കറ്റ് പാല് വാങ്ങിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാക്കറ്റ് പാല് വാങ്ങിച്ച് കട്ട് ചെയ്ത് പാല് മുഴുവൻ ഒഴിച്ചിട്ട് ആ എൻവലപ്പ് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇടുക എന്ന് വെക്ക്. ഒരു രണ്ടാഴ്ചയുള്ള പാക്കറ്റ്സ് തുടർച്ചയായിട്ട് ആ പാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഞങ്ങളൊരു സൈസ് ടെട്രാ പാക്കിലാണ് വാങ്ങിക്കുന്നത്. എനിക്കൊന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് വൈഫ് ഓർപ്പിക്കും ഒരു ശകലം തീ കത്തിച്ചു തരണേ. തീപ്പെട്ടിയില്ല, ഇപ്പൊ ഗ്യാസ് ആയതുകൊണ്ട്. അപ്പൊ തീ ഒരു ന്യൂസ് പേപ്പർ കത്തിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. എന്താ ഞാൻ ചോദിച്ചു, ഇന്ന് ഇത്ര അത്യാവശ്യം എന്നാ? ചിലപ്പോ രാത്രി 8 മണിക്കായിരിക്കും നാറി തുടങ്ങി. ഓ അന്നേരം ഓക്കെ 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 ഞാൻ പറയാറുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് കത്തിച്ചു കളയാം. ഈ ലോകത്തിലെ നാറ്റം വമിക്കുന്ന കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നവരെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ കൂടെയും ഈ ലിറ്റിൽ ഗാഡ്ജറ്റിൽ കൂടെ എല്ലാം നമ്മുടെ മനസ്സിലോട്ടാണ് വരുന്നത്. വാട്ട് ഈസ് ദ റിസൾട്ട്? റിസൾട്ട് സംഭവിക്കുന്നുണ്ട്. ആസ് ഐ സെഡ്, പേഴ്സണൽ പ്രാർത്ഥന ഇല്ല, ബൈബിൾ വായന ഇല്ല, ഫാമിലി പ്രേയർ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞു. ഇനിയും കുട്ടികളോട് ആശയവിനിമയത്തിന് സമയമുണ്ടോ? വേദപുസ്തകം വായിക്കാൻ വേണ്ടി ഭർത്താവ് വിളിക്കുമ്പോ ഓ രണ്ട് മിനിറ്റ് എന്ന്. അങ്ങനെയുള്ള ഒരു മാതാവിന് കുട്ടികളോട് സംസാരിക്കാൻ സമയമുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഒരു പിതാവിന് കുട്ടികളോട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, എസ്റ്റിമേറ്റിനനുസരിച്ച് ഇന്ന് നമ്മളിൽ പലർ ഈ കാണുന്നതും കേൾക്കുന്നതും മൊബൈൽസിൽ കൂടെയൊക്കെ നമ്മുടെ വീട്ടിലെത്തുന്നതിൽ 95% കാര്യങ്ങൾ നുണയാണ്. കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാനുള്ള ഒരു ഗ്രൂപ്പിലാണ് അത് വന്നത്, അതുകൊണ്ട് കണ്ടു. പച്ച ഏത്തക്കായുടെ വെറും 7 കഷണം, അതും കൊണ്ടുള്ള മരുന്ന്, ഈ മരുന്ന് കഴിച്ചാൽ ഡയബറ്റീസ് എന്നും എന്നേക്കും മാറിക്കിട്ടും. അപ്പൊ എന്റെ മകൻ ഒരു നല്ല ഫിസീഷ്യനാന്ന് ഞാൻ അവനോട് ചോദിച്ചടാ, ഈ അഡ്വർടൈസ്മെന്റ് ഉണ്ടോ? അവൻ പറഞ്ഞു, ശരിയേടാ അടി, എന്നേക്കും മാറിക്കിട്ടും. കാരണം ഈ 7 പീസ് തിന്നു കഴിഞ്ഞ് മരുന്നെല്ലാം നിർത്തി കഴിഞ്ഞ് അധികം താമസിക്കാതെ അവൻ തട്ടിപ്പോവും, പിന്നെ ശരിയല്ലേ, എന്തേക്കും മാറിപ്പോ. അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജസിനൊക്കെ പല വീടുകളിൽ ചെല്ലാറുണ്ട്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇടയ്ക്ക് സൗണ്ട് കേൾക്കും, വട്ട് ഈസ് ഇറ്റ്? ആ വീട്ടിൽ ആരെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും ഒരു സന്ദേഹം, ഹാ അച്ചായന്റെ സർവ്വ പ്രശ്നവും മാറുന്നേ, ഒരു മരുന്ന് അവർ കണ്ടുപിടിച്ചു, ഇനി അച്ഛൻ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കേ. വാട്ട് ഈസ് ഇറ്റ്? 95% അത് നുണയാണ്, പച്ച കള്ളമാണ്. സോ നമ്മുടെ ഫാമിലീസിനെ എഫക്ട് ചെയ്യുന്നു, അഫക്ട് ചെയ്യുന്നു. നമ്മുടെ പേഴ്സണൽ സ്പിരിച്വൽ ലൈഫിന് നമുക്ക് സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല. കുട്ടികൾക്ക് ബേബി സിറ്റിംഗിന് വേണ്ടി അതാം കൊടുത്തിരിക്കുക 10 വയസ്സാകുമ്പോഴത്തേക്ക്. അവര് ബുദ്ധിമാന്യമാകുവാണ്, ബുദ്ധിമാന്യായ പിന്നെ അവർ ആത്മീയ ജീവിതം വിട്ടുപോകത്തില്ല. കാരണം ആത്മീയ ജീവിതം ഉണ്ടെങ്കിലല്ലേ അത് വിട്ടുപോകുന്നത്. ബുദ്ധിമാന്യുള്ളവന് ഇവിടെ സ്പിരിച്വൽ ലൈഫ്. ഭാര്യ ഭർത്താവിന് പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു 2 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് അതൊന്ന് എങ്ങനെങ്കിലും ഒന്ന് എടുത്തൊന്ന് നോക്കിയെങ്കിലേ ഉള്ളൂ. ടെക്നോളജി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ സ്പിരിച്വൽ ലൈഫ്, ഫാമിലി ലൈഫ്, കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയം ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ
റിസൾട്ട് നമ്മുടെ എത്രയോ ഫാമിലീസിൽ സ്പിരിച്വൽ ലൈഫ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അവിടെ മകളെ നഷ്ടപ്പെട്ടു, അവിടെ മകനെ നഷ്ടപ്പെട്ടു, അവിടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അവിടെ സ്പിരിച്വൽ ലൈഫ് നഷ്ടപ്പെട്ടു, അവരുടെ ഫാമിലി പ്രെയർ നഷ്ടപ്പെട്ടു. ഓഫ്കോഴ്സ് ഇതേതായാലും ഞാൻ കയറി ഇടപെട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവരുടെ ഫാമിലിയെ റെസ്റ്റോർ ചെയ്യാൻ സാധിക്കും. എത്ര ആളുകൾക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി കിട്ടുന്നു? എത്ര സഹോദരിമാർക്ക്, അല്ലെ എത്ര സഹോദരന്മാർക്ക് അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൗൺസിലറായിട്ടുള്ളത്? വളരെ ചുരുക്കം ആളുകൾക്കേ ഉള്ളൂ. എത്രയോ ആളുകളുടെ സ്പിരിച്വൽ ലൈഫ് ഡിസ്ട്രോയ് ആകും. സോ ക്ലോസിംഗിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ ദൈവ മക്കളാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവവചനം ഓർപ്പിക്കുന്ന സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. മൊബൈൽസ് എടുത്ത് കളയണമെന്നാണോ ഞാൻ പറയുന്നത്? ടെലിവിഷൻ തല്ലി പൊട്ടിക്കണമെന്നാണോ പറയുന്നത്? നോ. വീടിന്റെ കാവലിന് വേണ്ടി നായയെ കൊണ്ടെന്നാൽ ആ നായ വീടിന്റെ കാവൽ മാത്രം ചെയ്യണം, മറ്റൊന്നും അനുവദിക്കരുത്. കടിക്കുമെന്ന് തോന്നിയാൽ കടിക്കാൻ തുടങ്ങുന്ന അന്ന് തന്നെ അതിനെ ഇമ്മീഡിയറ്റ്ലി തല്ലിക്കൊല്ലുക അത് ആവശ്യം. നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസസിനെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്തത് നോക്കരുത്, ആവശ്യമില്ലാത്ത സമയം വേസ്റ്റ് ചെയ്യരുത്. ആശയവിനിമയത്തിന് വേണ്ടിയുള്ള, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഡിവൈസ് കമ്മ്യൂണിക്കേഷന് മാത്രം ഉപയോഗിക്കുക. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. അത് അയച്ചു തരുന്ന ആളുകൾ അയച്ചു തരുന്നത് മാത്രം റിസീവ് ചെയ്യുക. ബാക്കി ആളുകളുടെ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നോക്കണമെന്ന് നിങ്ങൾക്ക് കടപ്പാടൊന്നുമില്ല. ഡോണ്ട് ഡിസ്ട്രോയ് യുവർ സ്പിരിച്വൽ ലൈഫ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കുട്ടിയുടെ ലൈഫ്, നിങ്ങളുടെ ആ ഫാമിലി ലൈഫ് ഡിസ്ട്രോയ് ആകാതെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.